ഭിത്തിയെ ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം ആചാര്യന്മാർ സംവാചന്മാർ യൗപതിയകിനർ കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ 1946 ഓഗസ്റ്റ് 30-ന് പഴഞ്ഞി മങ്ങാട് കൊള്ളന്നൂർ KIIPന്റെയും പുലിക്കോട്ടിൽ കുടുംബാംഗമായ കുഞ്ഞിറ്റിയുടെയും രണ്ടാമത്തെ മകനായി KI പോൾ ജനിച്ചു. കുന്നംകുളത്തെ പുരാതന ദേവാലയമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചു. ചെറുപ്പകാലം മുതൽ വിശുദ്ധ മദ്ബഹാ ശുശ്രൂഷയിലും ആത്മീയ കാര്യങ്ങളിലും അതീവ തൽപരനായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കുന്നംകുളം മങ്ങാട് പള്ളി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിലും നടത്തി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടി. 1969-ൽ കോട്ടയം പഴയ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസം ആരംഭിച്ചു. 1972 ഏപ്രിൽ 8-ന് പരുമല സെമിനാരിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ യുഹാനോൻ മാർ സെവെറിയോസ് മെത്രാപ്പൊലിത്തയിൽ നിന്നും കോറൂയോ പട്ടം സ്വീകരിച്ചു. 1973 മെയ് മാസം 31-ാം തീയതി കൊരട്ടി സിയോൻ സെമിനാരിയിൽ വെച്ച് യുഹാനോൻ മാർ സെവെറിയോസ് മെത്രാപ്പൊലിത്തയിൽ നിന്ന് പൂർണ്ണ ശമാശുപട്ടം സ്വീകരിച്ചു. ഈ കാലയളവിൽ കോട്ടയം CMS കോളേജിൽ നിന്നും സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടി. 1973 ജൂൺ മാസം 2-ാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് അഭിമന്യ യുഹാനോൻ മാർ സെവെറിയോസ് മെത്രാപ്പൊലിത്തയിൽ നിന്നും കശീശ പട്ടം സ്വീകരിച്ചു. 1982 ഡിസംബർ മാസം 28-ാം തീയതി തിരുവല്ല MGM സ്കൂൾ അങ്കണത്തിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം KI പോൾ അച്ഛനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1983 മെയ് മാസം 14-ാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് പിന്നീട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക എന്ന് അറിയപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് മാർ കൂറിലോസ് മെത്രാപ്പൊലിത്ത റംബാൻ സ്ഥാനം നൽകി. 1985 മെയ് മാസം 15-ാം തീയതി മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ പൗലോസ് മാർ മിലിത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പ സ്ഥാനം നൽകി. 1985 ഓഗസ്റ്റ് മാസം 1 മുതൽ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തയായി ചുമതലയേറ്റു. ശൈശവദശയിലായിരുന്ന ആ ഭദ്രാസനം ഭംഗിയായി നേതൃത്വം നൽകി വളർത്തിയെടുത്തു. 2006 ഒക്ടോബർ മാസം 12-ാം തീയതി പരുമല സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിയുക്ത കാതോലിക്കയായി അഭിവന്യ പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പൊലിത്തയെ തിരഞ്ഞെടുത്തു. 2006 ഒക്ടോബർ 12-ാം തീയതി കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ ഈ യോഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രഖ്യാപിക്കുന്നു. 2010 ഒക്ടോബർ മാസം 31-ാം തീയതി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് മലങ്കര മെത്രാപ്പൊലിത്തയായി ചുമതല ഏറ്റെടുത്തു. 2010 നവംബർ 1-ാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനമേറ്റു. പൗരസ്ത്യ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബലഹീനനായ പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത ആയ ഞാൻ ഈ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെയും ഈ പരിശുദ്ധ സുന്നഹദോസിൻ്റെ മുമ്പാകെയും എൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികനായിരുന്നു. മുൻഗാമിയാൽ വാഴിക്കപ്പെട്ട ആദ്യ പൗരസ്ത്യ കാതോലിക്ക. പൗരസ്ത്യദേശത്തെ സത്യവിശ്വാസികളുടെ പരിശുദ്ധ സഭയ്ക്ക് കാതോലിക്കായി ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിലും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ത്രായവനോ കാതിരിക്കോ കുർസിയോ സീഹയിത്തോ മർത്തോമ സീയാലയിത്തോ കാതിസോ മദനകോ. (2012) മാർച്ച് 7-ന് പത്തനംതിട്ട കാതോലി കിഡ് കോളേജിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിലും 2017 മാർച്ച് 1-ന് കോട്ടയം ഏലിയ കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിലും അധ്യക്ഷത വഹിച്ചു. 2012 നവംബർ 25-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന കാതോലി കിഡ് ശതാബ്ദി മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമയും ഡോക്ടർ APJ അബ്ദുൾ കലാമും മുഖ്യ അതിഥികളായിരുന്നു. 2018 ഏപ്രിൽ 18-ന് കോട്ടയം ദേവലോകം അരമന ചാപ്പലിൽ വച്ച് പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ വിശുദ്ധ മുറോൻ കുദാശയും നടത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എക്യുമെനിക്കൽ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കൂടുതൽ ഊർജം പകർന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്യുമെനിക്കൽ റിലേഷൻസ് ഈ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി നിന്നു. വിവിധ സഭാ തലവന്മാരുടെ പരസ്പര സന്ദർശനങ്ങളും സഹകരണങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും വ്യാപകമായി. എക്യുമെനിക്കൽ സഭാന്തര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി രാജ്യാന്തര യാത്രകളും സംവാദങ്ങളും നടത്തി. 2012 നവംബർ 18-ന് കെയ്റോയിൽ നടന്ന കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ തേവദോറോസ് രണ്ടാമൻ പോപ്പിൻ്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പ്രത്യേക ക്ഷണിതാവായി സംബന്ധിച്ചു. 2013 ഏപ്രിൽ 28-ന് ആഡിസബാബയിൽ നടന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ ആബൂന മത്തിയാസ് പാത്രികീസിൻ്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 2013 സെപ്റ്റംബർ 5-ാം തീയതി വത്തിക്കാനിൽ വച്ച് കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. 2013 സെപ്റ്റംബർ 9-ന് ആംഗ്ലിക്കൻ സഭയുടെ കാൻഡർബറി ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനമായ ലാംബത്ത് പാലസിൽ വെച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ UK, Europe, ആഫ്രിക്ക ഭദ്രാസനവും ചേർന്ന് നടത്തിയ എക്യുമെനിക്കൽ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 2014 ഒക്ടോബർ 4-ന് ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂമിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം അദ്ദേഹത്തെ കൊട്ടാരത്തിൽ സന്ദർശിച്ചു. 2015 ഏപ്രിൽ 24-ന് അർമീനിയയിൽ വെച്ച് 1915-ൽ നടന്ന വംശവിച്ഛേദനത്തിൻ്റെ 100-ാം അനുസ്മരണ ശുശ്രൂഷയിൽ അർമീനിയൻ രാഷ്ട്രത്തിൻ്റെയും അർമീനിയൻ അപ്പോസ്തോലിക സഭയുടെയും പ്രത്യേക ക്ഷണിതാവായി മറ്റ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരോടൊപ്പം സംബന്ധിച്ചു. 2015 ഏപ്രിൽ 25-ന് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമനുമായി അർമീനിയയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. 2015 ജൂലൈ 20-ന് ലെബനോൻ ആസ്ഥാനമായുള്ള അർമീനിയൻ സഭയുടെ ഗ്രേറ്റ് ഹൗസ് ഓഫ് സിലീഷ്യയുടെ അർമീനിയൻ രക്തസാക്ഷികളുടെ സ്മരണാർത്ഥം ബെറൂട്ടിൽ നടന്ന അനുസ്മരണ ശുശ്രൂഷയിലും അർമീനിയൻ സഭയുടെ വിശുദ്ധ മുറൂൻ കുദാശയിലും മറ്റ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ തലവന്മാരോടൊപ്പം സംബന്ധിച്ചു. 2015 ഒക്ടോബർ മാസത്തിൽ ഇൻഡോറിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ധർമ്മധാമ സെമിനാറിൽ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി പരിശുദ്ധ ബാവ തിരുമേനി സംബന്ധിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. 1517-ൽ നടന്ന പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൻ്റെ 500-ാം വാർഷികം ലൂഥറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ 2017 ഒക്ടോബറിൽ ബെർലിനിൽ നടന്നു. അവിടെ വെച്ച് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷന്മാരുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ പൗലോസിദിയൻ ബാവായും പങ്കെടുത്തു. അതേ വർഷം ജർമ്മനിയിലെ ഗ്യോട്ടിംഗൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്യുമെനിക്കൽ തിയോളജി ആൻഡ് ഓറിയൻ്റൽ ചർച്ച് ആൻഡ് മിഷൻ ഹിസ്റ്ററി വിഭാഗത്തിൻ്റെ എക്യുമെനിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സഭാതലവന്മാരുടെ സംഭാവനകൾ മുൻനിർത്തി ദ ഓർഡർ ഓഫ് നിക്കോളെ ആൻഡ് വാദിമർ ലോസ്കി അവാർഡ് പരിശുദ്ധ ബെസീലിയോസ് പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവായിക്ക് സമ്മാനിച്ചു. 2017 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ വൻകരയുടെ അതിപുരാതനവും അതിശക്തവും ദേശീയ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന കോടിക്കണക്കിന് വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെയും രാജ്യത്തിൻ്റെയും ദേശീയ ഉത്സവമായ വിശുദ്ധ മെസ്കൽ അഥവാ വിശുദ്ധ സ്ലീബ പെരുന്നാളിൽ മുഖ്യ വിശിഷ്ട അതിഥിയായി പരിശുദ്ധ ബാവ സംബന്ധിച്ചു. എത്യോപ്യൻ സഭാതലവനായ പരിശുദ്ധ ആബൂന മത്യാസ് പാത്രീസ് ബാവായുടെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് വിശുദ്ധ മെസ്കൽ പെരുന്നാളിൽ സംബന്ധിച്ചത്. ആഡിസബാബയിലെ മെസ്കൻ സ്ക്വയറിൽ 10,000ങ്ങൾ പങ്കെടുത്ത പെരുന്നാൾ ആഘോഷ ചടങ്ങുകളിൽ ഇരുസഭാ തലവന്മാരും എത്യോപ്യൻ പ്രസിഡന്റും ചേർന്നാണ് വേദി പങ്കുവച്ചത്. എല്ലാ സാംസ്കാരിക ചിഹ്നങ്ങളോടും ആചാരങ്ങളോടും കൂടിയാണ് പരിശുദ്ധ ബാവായിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത്. സ്വീകരണ ചടങ്ങിൽ മോശ ചമച്ചോരാം പേടക ദൃഷ്ടാന്തം എന്ന മലയാള ഗീതം എത്യോപ്യൻ മിഴിവ് ചേർത്ത് അവരുടെ ഗായക സംഘം ആലപിച്ചു. ആഡിസബാബയിലെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് എത്യോപ്യയുടെ പ്രസിഡന്റ് മുലാത്തു തേഷേമ പൗരസ്വീകരണം നൽകി. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസിനെ അഭിസംബോധന ചെയ്യുകയും ചരിത്രത്തിൽ ആദ്യമായി ഇരുസഭകളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ ഒപ്പുവെക്കുകയും ചെയ്തു. 2019 സെപ്റ്റംബർ 5-ന് റഷ്യൻ ഓർത്തഡോക്സ് സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ റഷ്യൻ പാത്രീസ് പരിശുദ്ധ കിറിൽ ബാവായുമായി മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ആതുര ശുശ്രൂഷ, കലാ, സാംസ്കാരികത, വേദശാസ്ത്ര വിദ്യാഭ്യാസം എന്നിവയിൽ പരസ്പര ബന്ധം വ്യാപിപ്പിക്കുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഉഭയകക്ഷി ബന്ധത്തിന് ഇരുസഭകളും ചേർന്ന് പുതിയ സമിതിയും രൂപീകരിച്ചു. അമേരിക്ക, യൂറോപ്പ്, ജർമ്മനി, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഗൾഫ് നാടുകളിലും നിരവധി പ്രാവശ്യം സഞ്ചരിച്ച് സഭയെ ആഗോളതലത്തിൽ ബലപ്പെടുത്തി. ലോകത്തിലെ മറ്റ് സഭാധ്യക്ഷന്മാരായ പരിശുദ്ധ പാത്രീസന്മാരോടും പരിശുദ്ധ കാതോലിക്കമാരോടും പരിശുദ്ധ മാർപ്പാപ്പമാരോടും ഒപ്പം തുല്യ പദവി അലങ്കരിക്കുന്നത് ഭാരതത്തിൽ മലങ്കര സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാവയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സ്വയം ശീർഷകത്വം ഉള്ള ഭാരതത്തിലെ സ്വതന്ത്ര സഭയുടെ തലവനായിരിക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളുടെയും ലോക നേതാക്കന്മാരുടെയും ഹൃദയങ്ങളിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇടം പിടിക്കുവാൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്കാ ബാവായിക്ക് സാധിച്ചിട്ടുണ്ട്.